अंगत्तिन भार्यमारे नोंबु
ഇവളാണെങ്കിൽ പണ്ടാറായിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗി ഇറക്കാതെ പിന്നെ എങ്ങനെ തല്ലുകൊള്ളാണ്ടിരിക്കും? ഏത് തല്ലാത്തവനെ തല്ലും? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരുടെ തല്ലാടി കൊണ്ടത്? തല്ലുകൊണ്ടോടി എന്തിനാ ഇനി വേറൊരു പ്രൂഫ്? ഇത് വേണ്ടോ? ഈ പഴന്റെ എന്തിനാണ്? അല്ല, നിങ്ങളെ കോയമ്പിട്ട് തിരികെ എഴുതേ. ചക്രം കയറുമല്ലോ. മതിമോളെ, പാവം ശ്രീകുമാരി, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു മോളെ. ഇല്ല, അവൾക്ക് അവര് വലിയ ഇഷ്ടമാണ്. ശ്രീയേട്ടന്റെ കുറെ നോക്കണം കേട്ടിരിക്കാമല്ലോ. ആഹാ, സാറെല്ലാം തലതിരിഞ്ഞ് ചെയ്യുമല്ലേ. സംസാരിക്കരുതെന്ന് പറഞ്ഞ സംസാരിക്കും, ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ ഒന്നെണ്ണം വലിക്കും. അയ്യോ കുട്ടണ്ട, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. എന്നോട് മതി, നാളെ നമുക്ക് ഇതിന്റെ അകത്ത് നോക്കാം. ഡെനസാന്റെ മോളാണല്ലോ. ഞാൻ സാറിന് പഴയൊരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ ആ സ്നേഹം നിനക്കില്ല, കണ്ടില്ലേ കുത്തുന്നത്? ജാൻസി റാണിയും പുത്തലി ബൈയൊക്കെ കഥകളിൽ വായിക്കാൻ കൊള്ളാം. നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേട്ടറിഞ്ഞിടത്തോളം റോബർട്ട് അത്ര നിസ്സാരപുള്ളിയല്ല. സുകുമാരനെ കൊന്ന റോബർട്ട് അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടെന്തുണ്ടായി? സുഹൃത്ത് അറിയിച്ചില്ലെങ്കിൽ തീർച്ചയായും റോബർട്ട് ശിക്ഷിക്കപ്പെടുമായിരുന്നു. നഷ്ടം നിനക്ക് ഈ ഇളം പ്രായത്തിൽ വിധവ. സുഹൃത്തിനെ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ ജോലി ഞാൻ തീർക്കും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോബർട്ട് പിന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അയ്യോ, നേരെ ഒരുപാട് ഞാൻ കേട്ടില്ലേ. ആ, ഇന്നൊരു ഹോസ്പിറ്റലാണ്. പയ്യനുണ്ട്. മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. ആരാ മമ്മി റോബർട്ട്? അത് Bye.
vida niranju gaggari dani bani sari sari ga baga bani ni bagari sari ga baga bani sari da தேனூரும் மலர் பூத்த பூவாடியில் மடுவுண்டு மயங்கும் பூவண்டினே பொன்னிதழ் சூடி விரிஞ்சாடும் காத்துப்பூவொன்னு கண்டு மோகிச்சு தேனூரும் மலர் பூத்த பூவாடியில் மடுவுண்டு மயங்கும் பூவண்டினே അതെന്തെങ്കിലും
ചെളിവേ ഇവിടുത്തെ അണ്ടർവേണ്ടെന്ന് പറഞ്ഞു കേൾക്കണ്ട അണ്ടർവേണ്ടും കള്ളക്കെടുത്തു ഇത്ര തൊട്ടാവാരിയാണല്ലോ വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിനൊരു ത്രില്ല് നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യ ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ചിത്രം തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം 3-4-1 വീക്ക് ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം प्रयोजन आरुम वर अथवा वह कयनोड़ पेड़े स्टाइल रोबर्ट डिसूसा या पाव स्नेहर या पंच पाव നിങ്ങളോടാരോടും യാതൊരു വിരോധവുമില്ല നമ്മളൊക്കെ മലയാളികളാണ് വൈറ്റി പേപ്പറിന് വേണ്ടി അന്യ നാട്ടിൽ വന്ന് കഷ്ടപ്പെടും അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ട് സുകുമാരൻ ഒരു പത്രപ്രവർത്തകൻ ഞാനൊരു കള്ളക്കടത്തുകാരൻ എന്റെ കാര്യം പത്രത്തിൽ എഴുതി നാറ്റിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ അല്ല ഉണ്ടോ നിങ്ങൾ തന്നെ പറ സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ഒന്ന് കളയുകയാണ് പതിവ് ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത് നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു സുകുമാരന് ഞാൻ ഒരേ അവസരം കൂടെ കൊടുക്കും എന്നെ കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ ആ വേണ്ട ഞാനൊന്നും പറയുന്നില്ല പെങ്ങള് പേടിക്കും
അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്താ? അഞ്ജു. ആ അഞ്ജു, നല്ല പേര്, സ്വീറ്റ് നെയിം. ഇനി അതൊക്കെ അവന്റെ വെറും വിരട്ടലല്ലേ. കൊല്ലാൻ വന്നവനാണ് കൊന്നുകൂടെ. എന്തൊരു വാചകം സുഹൃത്താ, ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കാകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഹൃത്താ, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. നീ അവനെ കണ്ട ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമ. അതുകൊണ്ട് ഞാനിതൊക്കെ കുറെ കണ്ടതാ. നീ കണ്ടോ, റോബർട്ട് എഴുതരുന്ന് പറഞ്ഞ ഫീച്ചറിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്ന് കാണണമല്ലോ. എന്തിനാ വെറുതെ ഈ വേല? നീ ഒന്നും പറയണ്ട, വെറുതെ എന്നെ മൂടോട്ടാക്കല്ലേ. ആ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ആറരയ്ക്ക് വരും. നമുക്ക് ഇന്നൊരു നാടകത്തിന് പോകണം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ശാപ്പാട് കൊടുക്കണം. പോലീസാ, പരിചയപ്പെടുത്താം. ഞാൻ വിളിക്കുന്നത് പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിക്കോളാം. ഒരു പാരഗ്രാഫോടെ തീർന്നാൽ മതി. നാടകം തുടങ്ങാൻ ഇനി ഒരു മണിക്കൂറോടെ ഉണ്ടല്ലോ. വരാവുന്നേ, പത്ത് മിനിറ്റ്. Thank you.
Bad luck, Dalida. Be brave. So good. बॉम्बे सोबराये कॉबटा मेल चोद चोरी चौदह वी चो अलं का वो सोबराये हेलिकॉप्टर
അവിടെ വന്നപ്പോ അയാളെ കാണാനില്ല. അയാൾ വന്ന വണ്ടിയോട് മറിഞ്ഞു കിടപ്പുണ്ട്. ഇവരെങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ അവൻ ഇവിടെ പോയി. വന്നിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ. എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ. ഏയ് അതല്ല, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നു ആര് പോയി എന്നൊക്കെ എന്നേക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. എന്റെ സംശയ ദൃഷ്ടിയിലാണ്. മോളെ ചക്ര മോളല്ലയോ, പൊന്നു മോളല്ലയോ, അവനെ എങ്ങോട്ടാ ഓടിയേ? പിടിക്കാറായപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു സാർ. പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു. പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സാർ. യെസ് സാർ, സോറി സാർ. എന്താ നടത്തിയിരിക്കുന്നത്? ഡി എസ് പി ആണ്. വയസ്സുകാലത്ത് എന്നെ എഫ് ഐ ആക്കിയ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏറ്റവും മൂത്ത് എഫ് ഐ ആയതിന്റെ കോംപ്ലക്സ് ആണ്. എനിക്ക് വയസ്സായോ? ഇല്ല സാർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സാർ. പിന്നെ പൈലോട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്നെടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ചേട്ടൻ
കുളിക്കാൻ കയറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങും. ലഡാ ബ്ലഡി റാസ്കൽ, ഈടിച്ചിന്റെ സിലിണ്ടറാണ് അളക്കും. നീ ഒറ്റ വർഷം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാൻ ഇവരെന്ത് ചെയ്തു സാർ? അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ. ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്ക് ഒരിടി തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഒരിടി കണ്ടപ്പോ ഇവൻ കിടക്കുന്നു പ്ലക്കോൺ താഴെ. നീ കാരണം 100,000 രൂപ ഒരു പ്രമോഷനാ എനിക്ക് നഷ്ടപ്പെട്ടത്. അവന്റെ ബൈക്ക് എടുത്തു കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ പറഞ്ഞ സൈക്കിൾ പറയാൻ. ഞാൻ അങ്ങനെ പോകുന്നില്ലെന്ന് പത്ത് പറഞ്ഞു ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ശ്രദ്ധയല്ലോ അങ്ങനെ എന്തോ എവിടെയോ ഒരു കുഴപ്പം. ഒന്ന് ഹോസ്പിറ്റലിൽ വരാണോ? ശ്രീയേട്ടനെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മനോ സാറിന് വല്ലതും തോന്നിക്കാണും. കുഞ്ഞു ചോറും കൊണ്ട് പോകുമ്പോ എന്നെ കൂടി വിളിക്കണം, ഞാനും വരാം. സഞ്ജുമോൾ എന്ത് ചെയ്യും? അവൾ അച്ഛൻ്റെ അടുത്ത് നിന്നു.
നീ വാരടത്തെ കുട്ടിട്ട് ആ വെറുതെ പിന്നെ ഇത്ര പെട്ടെന്ന് എത്തിയോ? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ആ ബുക്കും പേപ്പറും കേട്ട എന്താണ് പേര്? ആ ആ വണ്ടി വിട്ടേക്ക്. അടിക്കറോ നേരം വെളുത്തപ്പോ മുതൽ ഈ ഗംഭീര ജെയ്സ് തുടങ്ങിയതാണല്ലോ. എന്നിട്ട് എവിടെയവൻ? റോബർട്ട് ഇവിടെ നിന്ന് കിട്ടത്തില്ല, പിടിച്ചാ മതി. ഓളത്തൊരു നക്ഷത്രം കൂടുമ്പോ ഓരോരുത്തരുടെ ഗമ കാണുമ്പോ എനിക്കൊരു മാതിരി ചൊറിഞ്ഞു വരുന്നു. എന്താ വെച്ചിരിക്കുന്നേ? സോറി സാർ. ആ കുഞ്ചപ്പ ആ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചാൽ കുഞ്ഞെന്താ ഈ കോലം? കുഞ്ഞെവിടെയായിരുന്നു ഇതുവരെ? ഒന്നും പറിക്കാതെ കുഞ്ഞ്. കുഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന സമയം എത്രയായി? എന്നെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് പറ്റിച്ചു അല്ലേ? കുഞ്ഞെവിടെ പോയതാ? റിപ്പയറായി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതുപോട്ടെ, കുഞ്ഞു വരാൻ താമസിച്ചുണ്ട്. ഒരു ചായെങ്കിലും വാങ്ങിച്ചു തരാതെ സാർ എന്നെ പറഞ്ഞയച്ചതാ. ആ ഇത് കണ്ടോ ഫ്ലാസ്ക്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ കിച്ചൻ കയറിഞ്ഞതാ. അച്ഛനും ചോറ് കൊണ്ടുവന്നില്ല. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. Thank you.
പബ്ലിഷ്ഡ് ഫ്രം ട്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15 1261 മിഥുനം 31 1406 ദുൽഖാട്ടിടാ എന്റെ പൊന്ന് സാറേ ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി പോയി ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ് പത്രം ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കെ എം റപ്പായി റപ്പായി ഇത് പൊളിറ്റിക്സ് ഭാര്യ വായിക്കാനാ ബീച്ചിലെ കൊലപാതകം കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു തലക്കേറ്റ മുറിവാണ് മരണകാരണം കൊലപാതകയെ പോലീസ് തെരയുന്നു വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി സ്വന്തം ലേഖകൻ ന്യൂഡൽഹി ന്യൂഡൽഹി ഒരക്ഷരം തെറ്റിയാനുള്ള കുഴപ്പ എന്നോടാണ് ചോദിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട് ശരിയാ പക്ഷെ ഞാൻ അത് എപ്പോഴും മറക്കും അതൊരു സ്ഥിരം പരിപാടിയാ അല്ല പഠിക്കണം ഞാൻ പൊക്കി മാറ്റി തരാം ഇനി ഒരു ഒറ്റ മാർഗ്ഗം അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ
പോയി കളിക്ക്. എന്തൊരു ഗമ. അയ്യോ ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകിയുമല്ല. ഐ ആം എ ബിസിനസ് മാൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡിലാ. എന്നെ വിളിച്ചോ? ഇല്ല. അത് ആരുടെ വീടാ? പ്രൊഫസറുടെയാ. ആ കുട്ടിയതാ? അങ്ങനെ മോളാ. കൊണ്ടോല. ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഇങ്ങോട്ടേ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കൈ ചൂണ്ടി എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലി എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഒന്ന് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവൻ ആരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് അവൻ ഞെരിച്ചു, അവൻ കരഞ്ഞുപോയി. പാവം എന്ത് കാണും. അവളുടെ ഒരു ഒടുക്കത്തെ വിളി കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്കാരാ ഉള്ളത്? ആ റോബർട്ടിനെ ആരോ പോയി.
ഇനി അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ നീ എന്തിനാ ബോംബെക്ക് പോകുന്നത്? ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്. എസ്കേപ്പിസം. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാം. എന്താ ല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത്. ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്.
ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആൾ ആരാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആൾ ഒരു മർമാണി വിദഗ്ധനാ. മർമ്മത്തിന്റെ അടി നിർവന്ധനയിൽ ഒറ്റയടിക്ക് ആൾ കാത്തപ്പോൾ എനിക്ക് ആ പരഹൃദയജ്ഞാനി ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി മനസ്സിലായി. കേട്ടോട്ടല്ലേ, താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പം. അല്ല, ഇതാര് നിലയോ? സോറി, നിലവിലെ വണ്ടിയാണെന്ന് ഓർത്തില്ല ഞാൻ. എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. 20 ഇല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ ഇരുന്ന് ടോപ്പ് ചെയ്യണം. ഗുണം വയ്ക്കാം. ഭവനം സമ്മതം, അത് അങ്ങനെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ കൊള്ളാമല്ലോ, നല്ല ടീയോ ഓണിയും ഇഷ്ടമാണ്. വല്ല സ്റ്റൈലൊക്കെ പഴഞ്ഞനായിപ്പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റ് കൊണ്ടു നടക്കാം. നിർത്തി കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നു പോയോ? മൈ നെയിം ഈസ് വിജയ് ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലി താട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് അയച്ചേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കുമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോൾ ആളെ മറക്കും. നിങ്ങൾ എങ്ങനെ റോബർട്ടിനെ കൊന്നേ? സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തരാം കേട്ടോ, കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്ന സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതേ സാർ, മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതേ. ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവോ? ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ. നീ അല്ലാതെ
അയ്യോ ഇത് സത്യമുള്ള തൊഴില കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല അറിയ ചെല്ലെ ഞാൻ ഇവിടെ നിന്നോളാം നാറ്റ അത് സ്പിരിറ്റിന്റെയാ അവളോട്
കൂടെ പോരട്ടെ പിന്നെ ഞാൻ ഇന്നൊരു ഇൻജക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുണ്ട് ഞാൻ ഉടനെ വരും പ്രക്ലേരത് ഇല്ല പണ സംബന്ധമായിട്ട് നിങ്ങൾ തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് ഉണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്, പ്ലീസ് ഒന്നും പറയരുത്. നീ നോർമൽ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു ഭാവമാറ്റം? പേടിച്ചു അല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ചു ബോധമില്ലാതെ ഇന്നലെ മോർച്ചറി വന്നു കയറി. എന്താ 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 അവന്റെ പേര്? ശ്രീകുമാർ. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. കിട്ടും അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോന്ത ഞാൻ ഇടിച്ചു വരത്തും. ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലിത്തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്ക് എന്താ എന്നോട് ബഹുമാനമില്ലാത്തത്? ഞാൻ എസ്ഐ ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുക. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. മേലിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. ൂട്ടം കാര്യങ്ങളല്ലേ സാർ, ഒരു ബിസിനസ് പാർട്ടി മീറ്റിംഗ്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അഞ്ചും കൂടെ ബർത്ത്ഡേയാ. പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലിത്തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലിത്തിരക്ക്? കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല പാർട്ടിയാ,
ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെയും തഴഞ്ഞനല്ലേ. ശരി, ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. ആ മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ആ ശരി, അപ്പോ നാളെ കാണാം. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമ എന്താ വാങ്ങിച്ചിരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ മോളെ.
നടക്കുന്നതാരോ ആരോ ആവണി തിങ്കളോ വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവർ, അങ്ങനെ ഒരാളാവുമ്പോ പിന്നെ അതല്ലേ നല്ലത്. സഞ്ജീവനാണെങ്കിൽ വിജയചന്ദ്രന് വലിയ കാര്യമാണ്. വേണ്ട, അത് വേണ്ട അച്ഛാ. വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. Yes, come in. ലളിതേ വരൂ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കുറെ ജാടയൊക്കെ കാണിച്ച് എന്നെ അങ്ങ് പേടിപ്പിച്ചോളയാണോ? അന്ന് പോലീസിനെ കണ്ട് ഭയന്നപ്പോഴേ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കള്ളി പൊളിഞ്ഞപ്പോ വേറൊരു വേഷം. വിവാഹാലോചന? നോ, വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല, വേലയല്ല, ജാടയല്ല. ഐ ആം സീരിയസ്. പിന്നെ ഈ വയസ്സുകാലത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോറാണ്. ബട്ട് ഐ ലൈക്ക് യു. സ്റ്റോപ്പ് ഇറ്റ്. ആ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് വിചാരമെങ്കിൽ വേണ്ട, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. സത്യം ഞാൻ പറയാം, റോബർട്ടിനെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനാണ് ആ ശവം കടലിൽ കൊണ്ടുപോയിട്ടത്. തെളിവില്ല, സാക്ഷിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കേണ്ട ആവശ്യമില്ല, കാരണം റോബർട്ട് മരിച്ചിട്ടില്ല. യെസ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. കള്ളൻ, പച്ചക്കള്ളൻ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അവിടെ രണ്ടു തവണ കണ്ടു.
ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകമെന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളെ പിന്തുടർന്നതും മാനസികമായ കുറെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ലളിതാണ് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ്, പക്ഷെ മരിച്ചില്ല. റോബർട്ടാണ് മരിച്ചതെന്ന് പോലീസും പത്രങ്ങളും പറയുന്നല്ലോ. അത് പോലീസിന്റെ ഒരു തന്ത്രം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ. അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടിയുകയും ചെയ്തു. ആ ശവമാണ് റോബർട്ടിനെ എന്ന് പറഞ്ഞ് മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ. ഞാൻ ആരാണെന്നറിഞ്ഞപ്പോ സത്യമല്ല അയാളെന്നോട് തുറന്നു പറഞ്ഞു. ആ വലയിൽ നിന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല, അതിലും വലിയ വില വിരിച്ചവനാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ രണ്ട് കാര്യമേ സത്യമായിട്ടുള്ളൂ. ഒന്ന് എന്റെ പേര്, രണ്ട് ഞാൻ സുകുമാരന്റെ സുഹൃത്തായിരുന്നു. യെസ്, സുകുമാരന്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. സുകു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അസിനി കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ഓഫീസിൽ നാടകയ്ക്ക് വരും, നമുക്ക് ഇന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. അത് ഞാനായിരുന്നു. ലളിതയ്ക്ക് അറിയാമോ, നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു ഇന്ന് റോബർട്ടാണ്. റോബർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. അവൻ കള്ളക്കടത്തുകാരൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് രണ്ടു തവണ വാങ്ങിയ IPS ഓഫീസറാണ് ഞാൻ. രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ, പിന്നെ ഡിസ്മിസൽ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധമുണ്ടായിരുന്നു, പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവൻ നശിപ്പിച്ച അവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു. മേ ഐ കം ഇൻ സർ? തന്റെ ഗെറ്റ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലെയുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ പൊക്കാതെ, അധികം പൊക്കാതെ, നിലത്തേർപ്പ്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഞാനാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്റെ ഈ ലേഖനത്തിലുണ്ട്. എങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ. എഴുതിയത് ഒരു ചെറിയ ലേഖനം, ഡീറ്റെയിൽസ് ആണും പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവനകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രമോഷനും ഒക്കെ കിട്ടുമ്പോ ഞാൻ കമ്മീഷൻ തരാതെ. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല. സസ്പെൻസ്? പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാവും. നാളെ നേരെ വന്ന് കൊടുത്താൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇറങ്ങിപ്പോരാവുന്ന ധൈര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ആൾ താൻ ഒരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ വണ്ടിയിൽ വരുന്നവരല്ല എന്റെ ആൾക്കാരാ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയണോ? തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തുനിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, IG, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു,
അതായിരുന്നു എന്റെ പേരിലെ ചാർജ്. അന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണ്. ഫൂളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ട് കേൾവിയും അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല, മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും ഉണച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ ആ കേസൊന്ന് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിലുള്ള അമ്മാരും മുഴുവൻ അവന്റെ കീശാലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റ് പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാൻ അതുണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. ഷുവർ. कंपोजिंग सेक्शन में दे दो. जी सर. हेलो बड़ा बोली से तनिक എന്താ ഓട പണി? ആ അതുള്ള ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ. എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ. നമുക്ക് ഇന്ന് ഒരു നാടകത്തിന് പോ. നാടകോ? ആ ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയി ലളിതം കൂട്ടി ഞാൻ അങ്ങ് വന്നേക്കാം. താൻ റെഡി ആയിരുന്നോണം. ആ ശരി. ആ പിന്നെ ഒരു കാര്യം, രാത്രി ശാപ്പാട് എന്റെ വീട്. ശ്രീമതിയെ പരിചയപ്പെടുത്തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേണ്ട റെഡിയാ. ആ ശരി ഓക്കെ. ഹലോ മിസ്റ്റർ വിജയേന്ദ്രൻ. യെസ്. ഐ ആം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ സുഹൃത്ത് സുവാരനെ രക്ഷിക്കാങ്കി രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്, റോബർട്ട് പ്ലീസ്. ഹലോ, ഗെറ്റ് മീ സുമാരൻ പ്ലീസ്. ഹീസ് നോട്ട് ദേർ. Thank you.
धारण Thank you.
നാളെ ഞാൻ ബോംബെക്ക് പോകും. അവിടെ ചെന്നാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ ജോലി തുടരാൻ പഴയ ആവേശമൊന്നുമില്ല. ഇനി ലക്ഷ്യമൊന്നുമില്ലല്ലോ. ലളിത ഇനി ബോംബെക്ക് വരില്ലെന്നറിയാം. ഒന്ന് തമ്മിൽ കാണണമെങ്കിൽ ഇവിടെ വരണം. ലളിത പറയൂ, ഞാൻ വരണോ? Congratulations, Mr. Vijayachandra. Thank you, sir. Thank you very much. See you, Mr. Alex. See you next time. Next time, ennu parayumbo adutha pravasham ini varum. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, മടങ്ങി വരുമോ? തീർച്ചയായും.